ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷറഫീസ് ഡേ ബുക്ക്. ഷറഫീസ് ഡേ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പെരുന്നാളിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കവിത പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ആ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വരുമ്പോഴേക്കും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ പണിയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിന്ന് പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ പത്തിരിക്ക് വേണ്ടി പൊടിയൊക്കെ ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. പത്തിരിയുടെ പണിയൊക്കെ ഏതാണ്ട് ശരിയായി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇറച്ചി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കണം. അതിനുവേണ്ടി തേങ്ങ ചിരണ്ടണം. പിന്നെ ഈ പ്രാവശ്യം അനിയത്തിയുടെയും ഹസ്ബൻഡിൻ്റെയൊക്കെ പുതുപെരുന്നാളായതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് വീട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അതിൻ്റെയും പണി ഞാൻ തീർത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കണ്ട, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതിയാവും. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി ബീഫ് നമ്മളൊന്ന് താളിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നിസ്കരിക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇക്കറ വരുമായിരിക്കും. അപ്പോൾ ഇതാ ഇക്കറ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ നേരത്തെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇതാണ് ഇവൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഡ്രസ്സൊക്കെ മാറി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചയാണ് പോപ്പി. അപ്പോൾ പോപ്പിനെ നമ്മൾ ഗ്രൂം ചെയ്യിക്കാനായിട്ട് ഒരു ക്ലിനിക്കിൽ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അവനെ നല്ല എന്താ പറയുക, കുളിപ്പിച്ച് ഹെയറൊക്കെ ട്രിം ചെയ്ത് അവൻ്റെ നഖമൊക്കെ വെട്ടിയിട്ട് ദ ഡോക്ടർ ഒക്കെ കാണിച്ചിട്ട് നമ്മൾ അവനെ നല്ല സുന്ദരനാക്കി തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് അവന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഈ പെറ്റ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ ഉപ്പച്ചിയുടെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതാ അനിയനും അനിയത്തിയും ഒക്കെ ഇരിപ്പുണ്ട്.
അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മട്ടൻ കഴിക്കില്ല കേട്ടോ നേരത്തെ മുതൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ രാവിലത്തെ അവിടുത്തെ പത്തിരിയും കോഴിക്കറിയായിരുന്നു, അതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാ ഉമ്മച്ചിയും ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അവർ ഇന്നലെ വന്നതായിരുന്നു. അതിൻ്റെ ഇത് നമ്മൾ ആ മുടിയൊക്കെ ട്രിം ചെയ്തു. നിന്നെ നോക്കണം. വിളിച്ചേ ഫുഡ് കൊടുത്തതാ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇക്കാക്കാട് പാപ്പാനും മനയും കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവരനിയൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക്, അവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ കുഞ്ഞാപ്പി വീണ്ടും അടുത്ത ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇന്ന് കുഞ്ഞാപ്പിയുടെ പെരുന്നാളായിട്ട് ഇത് മൂന്നാമത്തെ ഡ്രസ്സാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ നമ്മുടെ പരിചയത്തിലെ ഒരാൾ മരണപ്പെട്ടിട്ട് ഉമ്മ അവിടെ വരെ പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഉമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്തു. വാപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇക്കക അവിടെ കിടന്നൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയുള്ളൊരു കഫേയിൽ കയറി. അപ്പോൾ കുഞ്ഞാപ്പിയും വണ്ടിയിലിരുന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അപ്പോൾ ഇതാ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ കോഫിയും പിന്നെ സ്നാക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പെരുന്നാളിൻ്റെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതുപോലെ പുതിയ വ്ളോഗുകൾ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.